Thank you, Lord. Iprabadathinai nanni nanni nada engale thaangi ezhunilpichathinai sehathida nanni nanni nada alavilla snehapida Thank you, Father. ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ച അങ്ങയുടെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ എഴുന്നേറ്റതല്ല, അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാ. ഞങ്ങൾ എഴുന്നേൽപ്പിച്ചത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയല്ല, അങ്ങേക്ക് വേണ്ടിയാ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾ എന്തിനായി സൃഷ്ടിച്ചോ, എന്തിനായി ഈ ദിവസത്തിലാക്കി വെച്ചോ, ആ ദിവസം കർത്താവേ ഇതാ അങ്ങയോടുകൂടി ജീവിക്കുവാൻ, അങ്ങ് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ അങ്ങ് ആഗ്രഹിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനത്താൽ, അങ്ങയുടെ ഭക്ഷണത്താൽ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ചാ, അങ്ങയെ കൂടെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങ് ഞങ്ങളിലൂടെ ജീവിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്ര. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു പിതാവേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു കർത്താവേ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഇവിടെ കടന്നു വരുവാൻ അടിയായ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും കർത്താവേ എഴുന്നേറ്റിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെയും അങ്ങ് താങ്ങി എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിവേഗ കർത്താവേ, സൃഷ്ടാവായ പിതാവായ ഞങ്ങളുടെ ഉടയവനായ ഞങ്ങളുടെ ആരംഭമായ ഞങ്ങളുടെ കർത്താവേ എല്ലാമെല്ലാമായ അങ്ങയുടെ മുൻപിൽ കർത്താവേ അങ്ങിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ, ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. അതിനായി ഏൽപ്പിക്കുകയാണ് അപ്പാ, ഞങ്ങൾ ഞങ്ങൾക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമ്മ, അങ്ങ് തന്നതിനെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് സൂക്ഷിക്കുന്നതിനായി നന്ദി. ഇന്നത്തെ സകല ശുശ്രൂഷകളെയും ഉപയോഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും കർത്താവെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ കരങ്ങൾ സകലത്തോടും കൂടെ ഇരിക്കുകയാൽ അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കുകയാൽ നന്ദിയോടെ സ്തോത്ര. എല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയാ. നല്ലൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഗ്ലോറി. നമ്മളെ എഴുന്നേൽപ്പിച്ചത് നമ്മുടെ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയാ. നമ്മൾ എഴുന്നേൽപ്പിച്ചത് പണമല്ല, നമ്മൾ എഴുന്നേൽപ്പിച്ചത് ഡ്യൂട്ടിയല്ല, നമ്മൾ എഴുന്നേൽപ്പിച്ചത് ഇതാ ഈ ലോകത്തിലെ ഒന്നുമല്ല, നമ്മൾ എഴുന്നേൽപ്പിച്ചത് ആരാന്നറിയാമോ? നമ്മുടെ ദൈവം തട്ടി എഴുന്നേൽപ്പിച്ചതാ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്, മോനെ എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്, നിന്നെ ഞാൻ ഭൂമിയിൽ അയച്ച ജോലി ഇതുവരെ തീർന്നിട്ടില്ല, ചെയ്യുവാനുണ്ട്, എഴുന്നേക്ക്. ഗ്ലോറി. എഴുന്നേക്ക്. ഗ്ലോറി. പക്ഷെ നമ്മൾ പലരും എഴുന്നേക്കുന്നത് ദൈവം അയച്ച ജോലി ചെയ്യാൻ വേണ്ടിയല്ല, ലോകം തന്ന ജോലി ചെയ്യാനാ. ഗ്ലോറി. ഹല്ലേലൂയ. ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ വിഷയമാണ്, നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ വിഷയം. ആ ചിന്തകൾ തലതിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് നേരെയാക്കി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ, ആ മിഷൻ, ഈ മനുഷ്യൻ എന്ന് പറയുന്ന മാഗ്നിഫിസൻ്റ് മിഷന് തുല്യമായ ഈ ഉപകരണം അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ വ്യക്തിത്വം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഗ്ലോറി. അതിന് നമുക്ക് വേണ്ടത് ഈ ലോകത്തിലെ ഇതാ ഈ ലോകത്തിലെ ഭക്ഷണം മാത്രമല്ല നമുക്ക് വേണ്ടത്, അതായത് പുട്ടും ചപ്പാത്തിയും മാത്രമല്ല വേണ്ടത്, പകരം ഈ പുട്ടും ചപ്പാത്തിയും കഴിച്ച് ബലപ്പെട്ട് നിൽക്കുന്ന ശരീരത്തെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവറാണ് മനുഷ്യൻ. ആ മനുഷ്യന് പ്രോപ്പറായിട്ടുള്ള ദിശ, ഡയറക്ഷൻ ആവശ്യമാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ആ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഉടയവനായ ദൈവത്തോട് തന്നെ നാം ചോദിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അഡ്രസ്സ് വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ ഇവിടുത്തെ പിതാവ് മോനെ വിളിച്ചോ എന്ന് ചോദിക്കും. ഭൂമിയിലെ പിതാവ് ചോദിക്കും, മോനെ നീ വിളിച്ചായിരുന്നു? ഇല്ല. ഇവിടെ പറയണം, വ്യക്തമായിട്ട് പറയണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ.
ഭൂമിയിലുള്ള പിതാവിനോടല്ല അപേക്ഷിക്കുന്നേ, സ്വർഗത്തിലെ ദൈവത്തോടാണ്. അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. എങ്ങനെ? അങ്ങയുടെ തിരഹിതം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും നിറവേറ്റിക്കൊണ്ട്. അതെങ്ങനെ നിറവേറ്റാം? സ്വർഗം യഹോവയുടെ സ്വർഗമാ ദൈവവചനം പറയുന്നു. ഭൂമിയെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെന്നതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറണമെങ്കിൽ അത് ആരിലൂടെ സംഭവിക്കൂ? മനുഷ്യനിലൂടെ അത് സംഭവിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എങ്കിൽ അതിന് ഫങ്ഷൻ ചെയ്യാൻ എനിക്ക് ഫുഡ് വേണം, പെട്രോൾ വേണമല്ലോ. അതുകൊണ്ട് അന്നുള്ള ആഹാരം എനിക്ക് നൽകണം. എല്ലാം ഇൻകണക്ഷനാണ്. എന്താ ഇൻകണക്ഷൻ? അങ്ങയുടെ കിങ്ഡം ഭൂമിയിൽ വരണം. ഇതിനു വേണ്ടിയാണ് മുഴുവൻ പ്രാർത്ഥന. അതിനു വേണ്ടിയാണ് അപ്പൻ ചോദിക്കുന്നത്. അതിനു വേണ്ടി എനിക്ക് അപ്പൻ തരണമേ. ഒരു മാസത്തേക്കുള്ളതല്ല, ഒരാഴ്ചത്തേക്കുള്ളതല്ല, ഇന്നുള്ളത്. അന്നന്ന് വേണ്ട ആഹാരം, അന്നന്ന് ആവശ്യമുള്ള ആഹാരം. ആഹാ, ആ വാക്കിൽ തന്നെ എന്തോ ഉണ്ടല്ലോ. അപ്പം അന്നന്ന് എനിക്ക് എന്തുണ്ട്? ആവശ്യമുണ്ട്. ആഗ്രഹമല്ല, ആവശ്യം. നോട്ട് വാണ്ട് ബട്ട് മൈ നീഡ്. ശ്രദ്ധിച്ച്, എനിക്ക് എൻ്റെ കാറിൽ നല്ല ഒരു ഹെഡ്ലൈറ്റ്, ഫാൻസി ഹെഡ്ലൈറ്റ് പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനേക്കാളും വണ്ടിയിൽ പെട്രോൾ അടിക്കേണ്ട ആവശ്യമുണ്ട്. ഹലോ, വ്യത്യാസം മനസ്സിലായോ? ആവശ്യവും ആഗ്രഹവും. ഇവിടെ ആഗ്രഹമല്ല, ആവശ്യം. അന്നന്ന് എനിക്ക് ആവശ്യമുള്ള ആഹാരം അങ്ങ് തരണമേ. എന്തിനെ? അങ്ങയുടെ കിങ്ഡം സ്വർഗത്തിലതുപോലെ ഭൂമിയിൽ കൊണ്ടുവരാൻ. പിടുത്തം കിട്ടുന്നുണ്ടോ? ഗ്ലോറി. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും വെച്ചല്ല പ്രാർത്ഥിക്കണേ. എൻ്റെ ഇഷ്ടങ്ങൾ ഭൂമിയിൽ നടത്തിയെടുക്കാൻ എനിക്ക് വേണ്ടത് ഇങ്ങ് തരണമേ. പക്ഷേ റോങ് മോട്ടോ. റൈറ്റ് മോട്ടോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാ, ദൈവം എന്നിൽ ജീവിച്ച് ഭൂമിയിൽ നടത്തിയെടുക്കുവാൻ എനിക്ക് ഇന്ന് ഫുഡ് ആവശ്യമുണ്ട്, അതങ്ങ് എനിക്ക് തരണമേ. ഗ്ലോറി, ഹല്ലേലൂയ. തുടർന്നാണ് അടുത്ത സെക്ഷൻസ്. അതിലേക്ക് നമുക്ക് കയറാനുള്ള നിർവാഹമില്ലെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചു പോകാം. എങ്കിലും ഞാനെന്ന് പറയുന്ന ഈ വ്യക്തിത്വം കമ്പ്യൂട്ടർ വൈറസ് പിടിച്ചതുപോലെ പാപത്താൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ ഇത് ഫങ്ഷൻ ചെയ്യില്ല. അങ്ങ് ഫുഡ് തന്നാലും ഫങ്ഷൻ ചെയ്യില്ല. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഇതിനൊന്ന് സ്കാൻ ചെയ്തിട്ടൊന്ന് ക്ലിയർ ആക്കണം. ഇതെല്ലാം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളതാണ്. തുടർന്ന് താഴേക്ക് വരുമ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാരണം താഴേക്ക് പറയുകയാണ്. അതായത് പാപത്തിൽ നമ്മളങ്ങ് വീണാൽ, പ്രലോഭനത്തിൽ വീണാൽ ദുഷ്ടൻ്റെ കൈപ്പെട്ടു, പിന്നെ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞ്. പിന്നെ അവസാനം ഇതാ പറയുകയാണ്, ഇതിൻ്റെ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ കാരണം രാജ്യവും അതായത് കിങ്ഡം ശക്തിയും മഹത്വവും ഈ ലോകത്തിൽ ആരുടേതുമല്ല, എൻ്റേതുമല്ല, അത് അങ്ങയുടേതാ. അതുകൊണ്ടാ ഞാനിതെല്ലാം അങ്ങയോട് പറയാൻ കാരണം. ഗ്ലോറി. ഇതിലൊരു കീ പോയിൻ്റ് ഉണ്ട് സഹോദരിമാർ. ഈ കീ പോയിൻ്റ് ശ്രദ്ധിച്ചെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമാണ്. മൊത്തമായി സഭയായി ഈ പോയിൻ്റ് ശ്രദ്ധിച്ചെടുത്താൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമാണ്. ദ കീ പോയിൻ്റ് ഇതാണ്, ആ പ്രാർത്ഥനയുടെ ആരംഭവും അവസാനവും
രണ്ട് ക്യാപ്പുണ്ട്. ആ ക്യാപ്പാണ് റെസ്പെക്റ്റ്. പിതാവ് ആഗ്രഹിക്കുന്നത് ഏതൊരു കുടുംബത്തിലെയും പിതാവ് ആഗ്രഹിക്കുന്നതാണ് റെസ്പെക്റ്റ്. സഹോദരിമാരെ, മൊത്തം സഭ സ്ത്രീയാണ്. കുടുംബജീവിതത്തിൽ, ഭൂമിയിലെ കുടുംബജീവിതത്തിൽ സഹോദരിമാർ ആ പാട്ട് ശ്രദ്ധിച്ചോളുക. ദൈവത്തെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റെസ്പെക്റ്റ്, ലാസ്റ്റ് റെസ്പെക്റ്റ്. ഭർത്താവിനെ പിതാവിനെ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റെസ്പെക്റ്റ്, ലാസ്റ്റ് റെസ്പെക്റ്റ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണം. റെസ്പെക്റ്റ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം റെസ്പെക്റ്റ്. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാ. ഗ്ലോറി, ഞാനല്ല. ഈ ഒരു മനോഭാവം സഹോദരിമാർക്കുണ്ടെങ്കിൽ, ഈ ഒരു മനോഭാവം സഭയ്ക്കുണ്ടെങ്കിൽ, ആത്മീയ കുടുംബം, ഭൗതിക കുടുംബം രണ്ടും കൂടി പറഞ്ഞേ, പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നിങ്ങളുടെ കുടുംബം ഫങ്ഷൻ നല്ല രീതിയിൽ ഫങ്ഷൻ ആക്കാം. ഗ്ലോറി, ഹല്ലേലൂയ, നല്ല രീതിയിൽ ഫങ്ഷൻ ആക്കാം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യുന്നുവോ, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? യു ആർ ഫീലിംഗ് എനർജി. എപ്പോൾ നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നുവോ, നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുന്നേ, ഉള്ളതും കൂടെ ഊറ്റിയെടുക്കുകയാണ്. അതോടുകൂടെ ഫങ്ഷൻലെസ് ആയിട്ട് മാറും. അങ്ങനെയല്ല ഫങ്ഷൻ ചെയ്യുക. ഇത് കുടുംബീയത്തിൻ്റെ ക്ലാസ്സല്ല എങ്കിലും, എന്നാൽ നിങ്ങളുടെ ഭാര്യമാരെ എപ്പോൾ നിങ്ങൾ ഫങ്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒറ്റ ഫീലാണുള്ളത്, ലവ് ദം, അവരെ സ്നേഹിക്കുക. ഗ്ലോറി, ഇതാ കർത്താവ് ഇതൊക്കെ നമുക്ക് എല്ലാം തന്നെ വചനത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധയോടെ